അത് വലിയ കഥയാടാ, അത് പറയാൻ കൂട്ടത്തില്ല. അതൊന്നും നിന്നോട് പറയാം. പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ ആയിരുന്നു, നിനക്ക് എത്രണ്ട്? അത് ഞാൻ പരീക്ഷ എഴുതിയില്ലല്ലോ. എന്റെ കുഞ്ഞമ്മയുടെ കൊച്ചുമോന്റെ മോന്റെ മോന്റെ കല്യാണത്തിന് പോയപ്പോലായിരുന്നു. ഞങ്ങൾക്ക് കൊണ്ട് വകയില്ലേ കുറെ ആളുകൾ, ഇവരൊക്കെ ചുമ്മാ ഇരിക്കുക. അല്ല, നിന്റെ കുഞ്ഞമ്മയുടെ വകയിലെ മറ്റേ കല്യാണം കഴിച്ചാൽ നടക്കാൻ തുപ്പി വേര് കൊള്ളാതിരിക്കും. അങ്ങനെ നീ ഇപ്പൊ വേര് കൊള്ളാതിരിക്കണം. ഞാൻ മഞ്ഞ നിൽക്കുന്നത് തിന്നാല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ പോവാം. അങ്ങനെ വന്നേ മോനിയോ, ഞാൻ കറായിട്ടിട്ട് എന്ത് പറഞ്ഞ ട്രെയിനിൽ വരുന്നില്ല. നിങ്ങൾ പോകോ, ഓടി പോലെ കഷ്ടപ്പെട്ട് നല്ല ആടി പിടിച്ച. അവനേ എനിക്ക് എന്തോ കളിയാക്കാം. നീ ഞങ്ങളോട് പറയടാ, നീ പറ ഞങ്ങളോട് പറ ആള് പറയത്തില്ല, കളിയാക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞങ്ങള് നിന്റെ കൂട്ടുകാരൻ തന്നെ, കൂട്ടുകാരനല്ലേ. നിങ്ങളല്ലേ കളിയാക്കാം. ഇല്ലടാ, കളിയാക്കത്തില്ല. നീ പറ, നീ പറ. അനിയ കൊറേ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താ ഇപ്പൊ പ്രശ്നം? എനിക്ക് രാത്രി കിടന്നു ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ കൊറേ കുഴപ്പമൊന്നും എനിക്ക് എന്തും അറിയത്തില്ല. സ്വപ്നം കാണുന്നവരൊക്കെ രാത്രി കാണാൻ സ്വപ്നം കാണാൻ പേടിച്ചതിനൊക്കെ പിന്നെ സ്കൂളിൽ വെച്ച് ഞാൻ തല ഇറങ്ങി വീണു. നീ ഞങ്ങളോട് വാടാ, ഒരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ തുടങ്ങിയ വൈകിട്ട് കേട്ടോ, നമുക്ക് കളിക്കാം. ഒന്നും ഇല്ലടാ, നീ ഇതും ഇങ്ങനെ എന്തിനാ? ഞങ്ങള് പിന്നെ വരാം കേട്ടോ. ഇതൊരു വലിയ വഴിപോക്കുകളായിരുന്നു. നമ്മുടെ നവീന്റെ കാര്യം എന്താ വഴിപോക്കുകളെടാ? നമ്മുടെ നവീന്റെ കാര്യം വഴിപോക്കുക. എന്റെ അമ്മാവനെ നിങ്ങൾ പറയുന്നത്, എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ഹാലൂസിനേഷൻ മറ്റേ സാധനമാണ്. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് ഈ നവീന്റെ പ്രശ്നമേ മാനസികപരമായ തന്ത്രോപകരണങ്ങളായ ആണ്. ഞാൻ പറയാം ചേട്ടൻ പറഞ്ഞു. മാമൻ ഇവിടെ ആറുമൂളയിൽ ഒരു പണ്ടൊരു അനാഥാലയം ഉണ്ടായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു ഓഫീസറായിരുന്നു, എന്ന് വെച്ചാൽ മറ്റേ ഓഫീസറല്ല, ഈ സൈക്കോ. ആ അല്ല എടാ, സൈക്കോ ഭാഗമില്ലേ, അതിൽ സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്ത് തന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പൊ ആ പുള്ളിക്ക് ഈ മാനസികകരമായിട്ടുള്ള എന്ത് കേസുകളും ഫയൽ ചെയ്ത ഒരാളായിരുന്നു. പുള്ളി 19 വയസ്സായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്റെ ഈ മാമൻ ഈ മാമനോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വഴിയാണോ നമുക്ക്? പുള്ളിയുടെ വീട് ഏതാണ്ട് ഇവിടെ ഇവിടെ അടുത്തതാണ്ട്, അവിടെ ശിവാനിയുടെ വീട്. നിനക്കറിയില്ലേ? നമുക്ക് ഈ വഴിക നമുക്ക് അങ്ങനെ പോ, കറങ്ങി പോവാ. വളവ് തിരിഞ്ഞ് സൈക്കിൾ പോ. ലെമൺ സോഡ
ആണുങ്ങൾക്കൊന്നും ഈ ഗതി വരില്ലേ. അയ്യോ അത് വല്യ പ്രശ്നമാണല്ലോ അങ്ങനെ കുഞ്ഞിന്റെ കാര്യം. അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞു അങ്ങനെ വിളിച്ചത്? അതുകൊണ്ട് അത് കഥയാ വീട്ടിൽ പറയാനേ. മോനെ ഈ നവീൻ എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ചല്ലേ, അതിന്റെ ഒരു വലിയ കഥയാണ്. ഞാൻ അത് വീടിനെ സംബന്ധിച്ചുള്ള കഥയാണ്. നവീന്റെ കഥയാണ് നിങ്ങൾ ചോദിക്കുന്നല്ലേ. ആ നവീന്റെ കഥ ഞാൻ പറഞ്ഞില്ല, വലിയൊരു ഒരു ഒരു വല്ലാത്തൊരു സങ്കടകരമായൊരു കഥയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അച്ഛൻ അമ്മ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം കൂടെ തന്നിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത വിവാഹം നടത്തിയതിൻ്റെ ദേഷ്യം കൊണ്ട് ഇവരെയാണ് പുറത്താക്കി വീടുകൾ. വീടുകളിൽ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവർ വേറെ പുറത്തുപോയി ജീവിച്ചു. ജീവിച്ച് അവർ ജോലിയുണ്ട്, അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്. അവർ ജീവിച്ചു നിന്ന് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ പ്രായമായ ഒരു 4 വയസ്സ് ഒക്കെ ഏകദേശം ആകുന്ന സമയത്ത് ഈ കുടുംബക്കാർ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാലും അതൊക്കെ അത് ജീവിച്ച് അവർ ജീവിച്ചു. ജീവിച്ച് ഒടുവിൽ ഈ കുഞ്ഞിന് പ്രായമായി വന്ന സമയത്ത് അവർ മറ്റ് ഈ കശ്മലന്മാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഈ രണ്ട് വീട്ടുകാരും ചേർന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരമായിട്ട് ഇവരെ വന്നിട്ട് ഒരു മർദ്ദനത്തിൽ കൂടെ ഇവരെ കൊല്ലുന്ന ഒരു എണ്ണം ഈ പയ്യൻ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ നവീൻ പയ്യൻ, ഈ 4 വയസ്സിലുള്ള സംഭവമാണെങ്കിലും അന്ന് കണ്ട ആ ഒരു ആക്ഷൻ ആ കുഞ്ഞിന് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു മനസ്സിന് ആ അവസ്ഥയിൽ ഇപ്പോൾ എത്തി. ആണോ പിന്നെ നിങ്ങളത് അറിഞ്ഞോ? അറിഞ്ഞെങ്കിൽ അവരൊരു പിന്നെ ഈ ഒരു സംഭവം നടന്ന പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് അനാഥാലയത്തിലാക്കുകയും അവിടുന്ന് ഒരു ദമ്പതികൾ ദത്തെടുത്ത് ആ വീട്ടിലോട്ട് അവരെടുത്തുകയായിരുന്നു. അപ്പോൾ അവർ ഇതൊക്കെ ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ എന്താ ഇപ്പം പ്രശ്നം? ഈ നവീൻ എന്ന് പറയുന്ന എന്താ മോനെ പ്രശ്നം? ഞങ്ങളോട് അവരൊന്നും മിണ്ടുന്നില്ല, ഇപ്പം ഞങ്ങളോട് അവർ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അവനെ ഒറ്റയ്ക്ക് നടത്തുകയും അങ്ങനെ ചെയ്യും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അവനെ അമ്മ തന്നെ പറയുന്നു രാത്രി ഒന്നും ഉറങ്ങാറില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് നിങ്ങളുടെ കൂട്ടുകാർ നല്ല നല്ല കൂട്ടുകാരും നല്ല നല്ല ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനൊക്കെ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഒരു ഇതൊക്കെ മാറി വരാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും.
അപ്പം നിങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് നല്ല സഹകരണം കൊടുത്തുകൊണ്ട് നവീൻ എന്ന പയ്യനെ നിങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരാളെ തന്നെ ഒരു ഒരു സ്നേഹമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഈ സ്വഭാവത്തിന് എല്ലാം മാറ്റങ്ങളുണ്ടാകും. മക്കൾക്കെല്ലാം സന്തോഷമാണ്. അവനെ നല്ല സുഹൃത്തുക്കൾ നല്ലതായിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെയും തീരും. ആ കുഞ്ഞ് നല്ലതായിട്ട് ഒരു വലിയ സംഭവം. ഇത് ഞാനും നീയും അല്ലാതെ പുറത്ത് വേറൊരാൾ അറിയരുത്. അപ്പൊ ഞാനോ? ആ നമ്മൾ മൂന്ന് പേരാൾ അല്ലാതെ നാലാമതൊരാളാ. ശ്രീരാജ്? ഓക്കെ, ശ്രീരാജ് അറിഞ്ഞോട്ടെ. ഞാൻ അവനും കൂടെ അല്ലേ പോയേ. അത് വീട് ആ പറ. ആ അപ്പം ഇനി നമ്മുടെ ജോലി എന്താന്ന് വെച്ചാൽ ഇങ്ങനെ മാനസികാവസ്ഥ മാറ്റിയെടുക്കുക. നീയല്ലേ അവന്റെ കൂട്ടുകാരൻ? എടാ സോറി, നിന്റെ കൂട്ടുകാരൻ നിന്റെ അമ്മാമൻ എന്നാ പോട്ടനാടാ? ഞാൻ അപ്പഴ പറഞ്ഞ എന്റെ അമ്മാവനെ കൊണ്ടേ കാത്തത് പുള്ളി ഭയങ്കര ഡോക്ടർ അറിയാവോ ഭ്രാന്തിന്? ഛേ, ഞാൻ ആശുപത്രി. നിന്റെ അമ്മാവൻ അല്ലെങ്കിലും ഭ്രാന്തം നിൽക്കാറ് അമ്മാവനെ കുറിച്ച് കൂടുതൽ വേണ്ട. എന്തായാലും ഈ പരിപാടി വളർത്ത, ഇനി മറ്റേ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. നിന്റെ കൂട്ടുകാരനല്ലേ നവീൻ, നീയല്ലേ അവനെ സന്തോഷിപ്പിക്കേണ്ടത്? നിങ്ങളാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി സമാധാനിപ്പിക്കും. അതാണ് നിങ്ങളൊന്ന് വാടാ. അല്ലടാ, എന്തോ പറഞ്ഞു തുടങ്ങും. നീ എല്ലാ കാര്യങ്ങളും സാവധാനം ലൈറ്റ് ആയിട്ട് പറയണം. നിന്റെ ഉപദേശം ഒന്നും വേണ്ട. അവൻ എന്റെ ക്ലോസ് ഫ്രണ്ട്. ആരുടെ എന്റെ ക്ലോസ് ഫ്രണ്ട്? ഞാൻ പറഞ്ഞു എന്റെ ഉപദേശം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ നീ എന്നെ കൂടുതൽ പറയുകയാണെന്നും വേണം. അവൻ എന്നെ പറയണ്ട. പിന്നെ ഒളിഞ്ഞു നോക്കാനൊന്നും പറഞ്ഞു ഇപ്പം. ഇവനെന്തോ ഒപ്പിക്കാൻ വേണ്ടി പോവാ. നീ പേടിക്കണ്ട കണ്ണാ, ഞാൻ എല്ലാവരും ഉപദേശിച്ചു. അവൻ അവന്റെ കൂട്ടുകാരനെ സമാധാനിക്കാൻ പോയത് വിഷമിക്കില്ല. നീയല്ലേ ഉപദേശിച്ചേ, അതാ പ്രശ്നം. വിചാരിച്ചില്ല അവര് അവനെന്തിയടാ, ഉത്തരനാരോ ആയല്ലോ. എവിടെ പോയി? ആ അവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തോ പറ്റിയടാ അവനക്ക്? എന്തോ പറ്റി? എന്തോ പറ്റി? അവനോട് വളരെ ലൈറ്റ് ആയിട്ട് ചോദിച്ചതാ. നീ എന്ത് ചോദിച്ചു? നീ ഇവിടെ ഇരിക്കുവല്ല. ഞാൻ നിന്നെ മാനസികാവസ്ഥ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്നതാണ്. എന്ത് മാനസികാവസ്ഥ? ഞാൻ ലൈറ്റ് ആയിട്ടല്ലേ പറയുന്നേ. നീ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നിന്റെ ദത്തോടനല്ലേ? അയ്യോ, ഏതവനോട് ഇങ്ങനെ ചോദിച്ചാല് പെരുമാറുകൊടുത്തു. നീ മെഗാ സീരിയൽ പോലെ നല്ല വലിച്ചു നീട്ടണ്ടായിരുന്നു. എന്നിട്ട് വേണം എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട് ഇവരെ ഇട്ട. അമ്മനോട് ചോദിച്ചപ്പോ എനിക്ക് ഇത്ര കിട്ടുള്ളൂ. അച്ഛനോട് ചോദിച്ചാൽ അവൻ ഓലൊക്കെ എടാ, എനിക്കൊന്നും കഥ പറഞ്ഞ ചുമ്മാ തോന്നി.